തലസ്ഥാനത്തെത്തിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ പങ്കെടുത്ത യോഗത്തിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനെയും വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെയും മാറ്റി നിർത്തി നടൻ കൃഷ്ണകുമാറിന് വേദിയിൽ ഇരിപ്പിടവും നൽകിയില്ല സംസ്ഥാന കോർ കമ്മിറ്റിയിലെ മറ്റു നേതാക്കളെയെല്ലാം വേദിയിലെത്തിച്ചെങ്കിലും എം ടി രമേശനെ മാറ്റി നിർത്തിയതിൽ പ്രവർത്തകർക്കിടയിൽ അമർഷം പോകുകയാണ് എം ടി രമേശ് ഞായറാഴ്ച വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് സീറ്റ് ലക്ഷ്യമിടുന്ന ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയതും ചർച്ചയായി വി മുരളീധരനും സുരേന്ദ്രനുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ ജില്ലയിൽ നിന്ന് തന്നെ അകറ്റി നിർത്താനാണ് ഇവരുടെ ശ്രമം സംസ്ഥാന സമിതി യോഗം പോലും അറിയിക്കാറില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പരാതി ഉന്നയിച്ചു ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ വി മുരളീധരനും കണ്ണുണ്ട് തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലെ നേതാക്കളുമായി ഇന്നലെ വൈകിട്ട് ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും അനുകൂലമായി നിലപാടെടുക്കുന്ന നേതാക്കളെ മാത്രമാണ് വിളിച്ചതെന്ന ആരോപണവും എതിർവിഭാഗം ഉയർത്തിയിട്ടുണ്ട് നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പിസം അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള ദൗത്യവുമായാണ് നന്ദ എത്തിയത് എന്നാൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ബോർഡ് മുതൽ പൊതുയോഗത്തിൽ വരെ പ്രകടമായത് ഗ്രൂപ്പിസം തന്നെ അതുപോലെ ചടങ്ങിൽ പങ്കെടുത്ത നടൻ കൃഷ്ണകുമാറിന് ഇടം നൽകിയില്ലെന്ന പരാതി ഉയർന്നു പരിപാടിക്കെത്തി സദസ്സിലിരുന്ന കൃഷ്ണകുമാർ പരിപാടി തീരും മുൻപേ മടങ്ങിപ്പോയി കവടിയാർ ഉദയപാലസിൽ നടന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വിശാല ജനസഭയിലാണ് കൃഷ്ണകുമാറിന് ഇടം കിട്ടാതെ പോയത് നമ്മുടെ സമയം നമ്മെ അർഹതപ്പെട്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും ഇന്ന് ഇരിക്കാനാണ് യോഗം ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നു വേദിയിൽ ഇടം കിട്ടാത്ത കാര്യം പലരും പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കുന്നത് തർക്കങ്ങളുണ്ടെങ്കിലും ബി ജെ പി വിടുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ മാത്രമല്ല ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ ആരും തന്നെ കൃഷ്ണകുമാറിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദക്കറാണ് കൃഷ്ണകുമാറിനെ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചടങ്ങിനായി എത്തിയത് ബി ജെ പിയിൽ കലാകാരന്മാർക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ലെന്ന വിമർശനവുമായി സംവിധായകരായ രാജസേനനും അലി അക്ബറും നടൻ ഭീമൻ രഘുവും അടുത്തിടെ പാർട്ടി വിട്ടിരുന്നു